കാഞ്ചനമാല ആരെയാണ് ഈ നോക്കുന്നത്? എന്റെ ജീവനെ, എന്റെ മൊയ്തീനെ. ആരെങ്കിലും ഒരാളുടെ പേര് പറയും, ഒന്നീ ജീവന അല്ലെങ്കിൽ മൊയ്തീനെ, ഏതെങ്കിലും ഒരു പേര് പറയും. അയ്യോ അതല്ല, എന്റെ ജീവന്റെ ജീവനായ മൊയ്തീനെ. ഓഹോ, ഇതാണ് എന്റെ മൊയ്തീൻ. ആരെയും പേടിയില്ലാത്ത നാടിന്റെ വില്ലാളി വീരൻ എന്റെ മൊയ്തീൻ. എൻട്രി പഞ്ച് എന്നെ നശിപ്പിക്കല്ലേ. രക്ഷപ്പെട്ട് ഇന്ന് ബാപ്പാന്റെ ചീത്തോളി കേക്കണ്ട, ആടിനുള്ള തീറ്റയായി. മൊയ്തീനെ, സുന്ദരി എന്തോ, സുന്ദരി എന്തോ, ഞാൻ നിന്നെ എപ്പോ കണ്ടാലും മുഖത്ത് നോക്കി സുന്ദരി എന്നല്ലേ വിളിക്കുന്നത്. നീ എന്താ എന്നെ ഇപ്പൊ മുഖത്ത് നോക്കി സുന്ദരാന്ന് വിളിക്കാത്തത്? അതെന്താന്നറിയോ മൊയ്തീനെ, ഒരാളുടെ മുഖത്ത് നോക്കി എത്രയാന്ന് ചോദിച്ചിട്ടാ കള്ളം പറയുന്നേ. അത് ശരിയാ. അയ്യോ പിണങ്ങല്ലേ. പിണങ്ങിയതല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ തന്ന ലെറ്ററിന്റെ മറുപടി നീ ഇതുവരെ തന്നില്ല. അതെന്താന്നറിയോ, നമ്മള് തമ്മിൽ കത്തെഴുതുമ്പോ ഒരു രഹസ്യ കോഡില്ലേ, മറ്റാരും അറിയാതിരിക്കാൻ. അതിലെനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്നല്ലേ, ഏതാ മനസ്സിലാവാത്തത്? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മായാവി ഉണ്ടാ, ഇതിന്റെ ലുട്ടൂസ് ലുട്ടൂസന്റെ കുന്തത്തിന്റെ അടിയിൽ എന്തിനാ വരിയിട്ടേക്കണേ? നമ്മള് തമ്മിലുള്ള ബന്ധം വീട്ടിലറിഞ്ഞ് ബാപ്പ എന്നെ കുന്തം കൊണ്ട് പ്രശ്നത്തിൽ കുത്തി കാണിക്കാൻ വേണ്ടിയാ. ബാപ്പ കുത്തിയെടുത്ത് തന്നെ നീ തട്ടിയല്ലേ. അയ്യോ സോറി, ഞാൻ അറിയാണ്ട് ചെയ്തുപോയതാ. വേറെണ്ട്, ഈ ജെമ്പന്റെയും തുമ്പന്റെ ഇടയിൽ ഇങ്ങനെ പട്ടിയില്ലേ, ആ പട്ടിയുടെ അടിയിൽ എന്തിനാ വരിയിട്ടേക്കുന്നേ? ഈ ബന്ധം അറിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാ. അതെ, ഈ പാപ്പ കുന്തം കൊണ്ട് കുത്തിയിട്ട് ഇപ്പോഴും ഒരിക്കാൻ പറ്റിയിട്ടില്ലേ? ഓ പറ്റിയിട്ടില്ലേ. നിനക്ക് കേക്കണോ കാഞ്ചനമാല, ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാ വന്നത്. അതിനകത്ത് ഒരാള് പോലും ഇല്ലായിരുന്നു, സീറ്റ് എല്ലാം ഒഴിഞ്ഞു കിടക്കായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നാ വന്നത്, ആ കണ്ടക്ടർ തെണ്ടി വന്ന് ബലമായി പിടിച്ച് എന്നെ ഒരു സീറ്റിലിരുത്തി. ഓരോ കട്ടറിൽ വീഴുമ്പോഴും ഞാൻ എന്റെ ബാപ്പയുടെ കുന്തത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു. എനിക്കറിയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് ഒരു ഇഷ്ടമല്ല. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്നില്ലല്ലോ. അയ്യോ കാഞ്ചനമാല അങ്ങനെ പറയരുത്, നിന്റെ പാദസ്പർശം പറ്റ ഓരോ പിടി മണ്ണും ഞാൻ എപ്പോഴും വാരി പോക്കറ്റിൽ നിറക്കി അതുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കും. അങ്ങനെ മണ്ണ് സൂക്ഷിച്ച് സൂക്ഷിച്ച് മണ്ണ് കള്ളക്കടത്തെന്ന് പറഞ്ഞ് പോലീസ് എന്നെ പിടിച്ച് ഒരാഴ്ച ജയിലിട്ടേക്കായിരുന്നു. അതാ കാണാൻ വരാതിരുന്നത്. അങ്ങനെ പറയരുത്. ഒരു മിഠായെങ്കിലും മൊയ്തീൻ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടോ? എന്റെ കാഞ്ചനമാലയ്ക്ക് എന്താ വേണ്ടത്? ഈ മൊയ്തീൻ മേടിച്ചു തരും. ഞാൻ എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. എന്ത് പറഞ്ഞാലും മേടിച്ചു തരും. സത്യം, അമ്പിളിയമ്മാവനാണോ? ഇപ്പൊ പിടിച്ചു തരും ഞാൻ. അമ്പിളിയമ്മാവനെ വേണ്ട, ഭാഗ്യം രക്ഷപ്പെട്ട്. എന്നാ ഞാൻ പറയട്ടെ ലിസ്റ്റ്? പറഞ്ഞു പറഞ്ഞു. അന്നാ എനിക്കൊരു കുഴിമന്തി, സാൻഡ്വിച്ച്, ഐസ്ക്രീം, ഷാർജ ഷേക്ക്, അങ്ങനെ ഇങ്ങനെ തിന്നാനുള്ള എല്ലാ സാധനവും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ കൈയിട്ട് വരെ തിന്നണം. മുതലെടുക്കണേണ കാഞ്ചനമാല. മൊയ്തീനെ, എനിക്ക് അറിയാൻ ഇഷ്ടമല്ലെന്ന്. അയ്യോ കാഞ്ചനമാല എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞോണ്ട് ഇന്നിട്ട് കാര്യമില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്റെ വീട്ടിൽ അറിഞ്ഞേക്കാം. എന്തു പറ്റി? ഇനി നിന്റെ വീട്ടിലെ കുന്തത്തിനുള്ള ഞാൻ കുത്തുകൊള്ളണമല്ലോ. ഇങ്ങനെ തമാശ പറഞ്ഞോണ്ട് നിക്കല്ലേ. നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഇനി ഒരേ ഒരു മാർഗമുള്ളൂ. എന്ത് മാർഗം? മൊയ്തീൻ എന്നെ എടുത്തോണ്ട് ഈ അറബിക്കടല് കടന്ന് അങ്ങ് അക്കറെ പോണം. കാഞ്ചനമാല, എന്റെ പേര് മൊയ്തീൻ എന്നാ, അല്ലാതെ നെയ്മീൻ എന്നല്ല. ഒരു കാര്യം പറഞ്ഞാ പോലോ തമാശ. എന്റെ കാഞ്ചനമാല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇലവളഞ്ഞു പുള എന്താണ്? ഒരു മിനിറ്റ്, മര്യാദക്ക് ജനങ്ങളല്ലേ, ഇല വഴിഞ്ഞ് പുഴ. ഈ ഇല വളഞ്ഞ് പുഴ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ദൈവമേ വിലകളല്ലേ, ഇല വളഞ്ഞ് പുഴ. ഒരു സാധനം ഞാൻ തിന്നാൻ തരും, ഇല കേട്ടല്ലേ. ഇലവഴഞ്ഞ് പുഴ, കറക്റ്റ്. ഇലവഴഞ്ഞ് പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ എന്റെ കാഞ്ചനമാല അറബിക്കുള്ളത്. അങ്ങനല്ല, ഈ അറബിക്കടലിൽ നിന്ന് തോണി കൊണ്ട് കടവത്ത് കുത്തിയിട്ട് ഞാനാണെങ്കിൽ കടവത്ത് പോയിട്ട് എന്നെ കയ്യിൽ നിന്ന് എല്ലാം പോയല്ലേ, എന്ത് ചെയ്യും ഞാനിനി? ഈ സമയത്ത് ഇവരുടെ സ്നേഹബന്ധം പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇവർ സ്വന്തമായിട്ടൊരു ഭാഷ പോലും ഉണ്ടാക്കി.
ഇത് പഴയ സിനിമയാണ്, പുതിയ പാട്ട് എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ തെറ്റിന്നല്ല, ശരിയായിട്ട് പറയാൻ പറ്റും. ആരെന്താ പറഞ്ഞത്? എന്റെ സഹോദരൻ വരുന്നത്. യോ, നീ പൊക്കോ, ഓടി പൊക്കോ. നടക്കില്ല, 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 നടക്കില്ല. നീ കൊറേ നേരം നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞ് നടന്ന് നടന്ന് നിന്റെ ചെരുപ്പ് തേഞ്ഞ് പട്ടിയുടെ നാക്ക് കണക്കായി. ഞാൻ പൊന്നെ പോറ്റി വളർത്തുന്ന എന്റെ പെങ്ങളാ. പെങ്ങളെ വളർത്തുന്നതോ വളർത്തുന്നത്, വല്ല എഞ്ചിനീയർ ആട്ടോ ഡോക്ടർ ആട്ടോ വളർത്ത്, പോറ്റിയായിട്ടോ വളർത്തരുത്. അതല്ല, നീ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുന്നു. ഇതുവരെ ഞാൻ വിഷയത്തെ വ്യതിചരിച്ചിട്ടില്ല, അറിയാലോ. അതല്ലെന്ന് നീ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. മാറിപ്പോകുന്നു എനക്കറിയാലോ. ഞാൻ കളരി കളറിപ്പയറ്റ് കുമ്പു ചൂടോ കരോട്ട ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരുത്തനാ. എന്നിട്ട് നിനക്ക് നിന്റെ ഭാര്യയെ പേടിയല്ലേ? അത് വേറൊന്നും കൊണ്ടല്ലോ. അടി ഒന്നാ തടുക്കാം, വെട്ട് ഒന്നാ തടുക്കാം, ചായയില് പിമ്മിട്ട് ഒന്നാ തടുക്കാൻ പറ്റില്ല. അതല്ലേ ഇവിടുത്തെ വിഷയം. പിന്നെ നീ ഇനി എന്റെ പെങ്ങളെ പറയുക നടന്ന് എന്റെ തറവാടിന്റെ മാനം കളന്നാൽ നിന്റെ വീട്ടിക്കാരി നിന്നെ ഞാൻ വെട്ടും. നിന്റെ ഒരു ചെവി ചെറുതാടേ, ഇടത്താ വലത്താ? ദാണ്ട ഇടത്തെ ചെവി. അതെന്തെന്നറിയോ സംഭവം, പണ്ട് അമ്മ കുളിപ്പിക്കുമ്പോൾ ഉണ്ടല്ലേ നോക്കൂല, അവര് നെല്ലിന്റെയും വയലിന്റെ ഒക്കെ പറയാൻ നടക്കും. രണ്ടും ഒരുപോലെ തേച്ച് കഴുകിയാലല്ലേ വൃത്തിയാവും. ഒരു ചെവി മാത്രം തള്ള പിടിച്ചിട്ട് അത് അവർക്ക് താല്പര്യമില്ല. എങ്ങനെ കാണെങ്കിലും നിന്റെ പെങ്ങളെ ചെവി അടിപൊളിച്ച്. ആ, ഞാൻ പെങ്ങളെ കാര്യം പറയാനാണ് വന്നത്. ഇനി എന്റെ പെങ്ങളെ പറയാൻ നടന്ന വെട്ടി നിന്റെ തുണ്ടെന്നുണ്ട് നോക്കും. നീ മുടി കൊണ്ടാത്തത്, നീ കുറെ നേരം കൊണ്ട് വിഷയം മാറ്റുന്ന നോക്കിയോ. നിന്നെ കൈ കിട്ടിയാ അറിഞ്ഞു. നീ എന്റെ പെങ്ങളെ പിറകെ നോക്കാം.